വട്ടംകുളം ഗ്രാമപഞ്ചായത്തും കേരള ജൈവ കർഷക സമിതിയും സംയുക്തമായി കിഴങ്ങുത്സവവും ഋതുഭക്ഷണമേളയും നടത്തി. വട്ടംകുളം സിപിഎൻ യുപി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സൗകര്യങ്ങൾക്കിടയിലും അനുദിനം രോഗാതുരമായിക്കൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തെ പ്രതിരോധ സജ്ജമാക്കുന്നതിൽ പ്രാദേശിക കാലാനുബന്ധ നാട്ടുവിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്തും കേരള ജൈവ കർഷക സമിതിയും സംയുക്തമായി കിഴങ്ങുത്സവവും ഋതുഭക്ഷണമേളയും നടത്തിയത്. ചേനയും ചേമ്പും മമ്മാസും എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. വട്ടംകുളം സിപിഎൻ യുപി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ നമുക്കറിയാം നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാം നടത്തി അത് ഹോട്ടൽ ഉടമകൾക്ക് ഉള്ളതായിരുന്നു. ഹോട്ടൽ ഉടമകൾക്ക് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം. നമുക്കറിയാം നല്ല എന്തെങ്കിലും ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വലിയ പ്രയാസമുണ്ടാകും. ആ സമയത്ത് കാസർഗോഡിൽ ഒരു ശവർമ്മ കഴിച്ചിട്ട് കുട്ടി മരിച്ച സംഭവം അല്ലെ കാസർഗോഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നമ്മൾ മലപ്പുറം ജില്ലയിലെ എല്ലാ ഹോട്ടൽ ഉടമകളൊക്കെ വെച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചു. അപ്പൊ ഞാന് എന്റെ ചെറിയ കുട്ടി എനിക്ക് ഒരു 6 വയസ്സായ കുട്ടി ഇരിക്കും. അപ്പൊ അതിന് അടുത്തടുത്ത് നമ്മൾ വരുമ്പോ ശവർമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞു കാസർഗോഡ് ഞാൻ ഒരു മരിച്ചിട്ടുണ്ട് ഒരു കുട്ടി ശവർമ്മ കഴിച്ചത്. അപ്പൊ എന്നോട് കാസർഗോഡിന്റെ ശവർമ്മ പറഞ്ഞത് ഗുലാമന്തോളത്തെ ശവർമ്മ കഴിച്ചെന്നാണ്. അപ്പൊ കുട്ടി കയറി ആ രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാല് ഒരു പക്ഷെ നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കാഴ്ചപ്പാടുള്ള കുട്ടികളാണെന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ സംഗമങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കിഴങ്ങിനെ കുറിച്ച് നമ്മള് വയനാടിലെ ആദിവാസി മേഖലയിലാണ് ഇത് കൂടുതൽ ആളുകൾ ഉണ്ടാക്കുന്നത്. വയനാടിലൊക്കെ പല പഞ്ചായത്തും ഇവർ ചെയ്യുന്നത് കർഷകർക്ക് അതിന്റെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് കിഴങ്ങുകളൊക്കെ കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന പല പദ്ധതികളും. വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കഴുങ്കിൽ മജീദ് അധ്യക്ഷത വഹിച്ചു. മലബാർ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ സി പി ബാവഹാജി മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് ദീപാമണികണ്ഠൻ, കേരള ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഹോറൂൺ, എം എ നജീബ്, മൻസൂർ മരയങ്ങാട്ട്, ഷീജ, യു പി പുരുഷോത്തമൻ, കൃഷി ഓഫീസർ ഗായത്രി, രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജൈവ കർഷക സമിതി പൊന്നാനി താലൂക്ക് സെക്രട്ടറി ഇബ്രാഹിം മാസ്റ്റർ സ്വാഗതവും മുരളി മേലേപ്പാട്ട് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സെമിനാറിൽ സജീവൻ തൃശൂർ, ചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. വൈവിധ്യമാർന്നതും പോഷണ സമ്പന്നവുമായ 40 ദിനം കിഴങ്ങു വിളകളുടെ പ്രദർശനവും വിൽപ്പനയും വിവിധങ്ങളായ കിഴങ്ങു വിഭവങ്ങളുടെ ഭക്ഷ്യമേളയും കിഴങ്ങു സദ്യ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. എൻ സി വി ന്യൂസ് എടപ്പാൾ. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകളും പണിക്കൂലിയിൽ വൻ ഇളവുകളും. സ്വാഗതം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, വടക്കേക്കാട്.